ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇനി കറണ്ട് കട്ടും ലോഡ്ഷെഡിങ്ങും ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി ഒരു ലൈനിൽ വൈദ്യുതി മുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി മറ്റൊരു ലൈനിൽ നിന്ന് കറണ്ട് ഉപഭോക്താവിന് ലഭിക്കുന്ന തരത്തിലുള്ള നവീകരണങ്ങൾ മേഖലയിൽ പരിഗണിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന് ആവശ്യമുള്ള വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല വേണ്ടതിൻ്റെ എഴുപത് ശതമാനം വൈദ്യുതിയും വിവിധ കരാറുകൾ പ്രകാരം പുറമേ നിന്ന് എത്തിക്കുന്നതാണ് ഈ സാഹചര്യത്തിലും വിതരണ തടസ്സമില്ലാതെ ഗുണമേന്മയുള്ള വൈദ്യുതി കാര്യക്ഷമമായി ജനങ്ങൾക്ക് നൽകാനാണ് ശ്രമിക്കുന്നത് അത് ഫലപ്രദമാകാനും കഴിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെഎസ്ഇബിയെ പരാതിരഹിത സ്ഥാപനമാക്കുന്നതിന് കളക്ടറോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വൈദ്യുതി അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൗരോർജത്തിലൂടെ വൈദ്യുതിയുടെ കാര്യത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കും പുരപ്പുറ സോളാർ ഡാമുകളിലെ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികളിലൂടെ അത് സാധ്യമാകും ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി മണി പറഞ്ഞു ആയിരം മെഗാവാട്ട് വൈദ്യുതി നിർമ്മാണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇടുക്കിയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കെട്ടിടങ്ങളുടെ മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും അണക്കെട്ടുകളിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിച്ചും പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നതെന്ന് കഴിഞ്ഞ ഡിസംബറിൽ എം എം മണി പറഞ്ഞിരുന്നു ജലവൈദ്യുത പദ്ധതികൾക്ക് സാധ്യതകൾ ഇനി പരിമിതമാണ് താപനിലയങ്ങളും സംസ്ഥാനത്തിന് ആദായകരമോ യോജിച്ചതോ അല്ല ഈ സാഹചര്യത്തിലാണ് സൗരോർജത്തെ ആശ്രയിച്ച് വൻ മുന്നേറ്റത്തിന് ഒരുങ്ങുന്നത് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയിൽ സഹായിക്കുന്നതിന് കേന്ദ്രത്തിന് പ്രത്യേക സ്കീമുണ്ട് അത് പ്രയോജനപ്പെടുത്തും പുരപ്പുറ സോളാർ പദ്ധതിക്കായി രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തോളം പേർ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ലക്ഷ്യമിട്ട ഏറ്റവും പ്രധാന കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പൂർണ്ണ വൈദ്യുതീകരണമാണ് ഓഖിയും രണ്ട് പ്രളയങ്ങളും കനത്ത നഷ്ടം കെ എസ്ഇബിക്ക് ഉണ്ടാക്കിയെങ്കിലും ദിവസങ്ങൾക്കകം തകരാറുകൾ പരിഹരിക്കാനും വൈദ്യുതി ബന്ധം സാധാരണ നിലയിലാക്കാനും കഴിഞ്ഞു ഇതിനെല്ലാം കെ എസ് ഇ ബി ജീവനക്കാർ മികച്ച പങ്കാണ് വഹിച്ചത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യതയുടെ അർഹമായ തോതിൽ നിൽക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രി എന്ന നിലയ്ക്ക് തന്റെയും സുനിശ്ചിത നിലപാടെന്നും മന്ത്രി മാണി പറഞ്ഞു അഡ്വക്കേറ്റ് എം എം ആരിഫ് എം പി അധ്യക്ഷത വഹിച്ചു വൈദ്യുതി മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് വൈദ്യുതി അദാലത്ത് നടത്തുന്നത് ഒട്ടേറെ നൂലാമാലകളും തടസ്സങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വൈദ്യുതി അദാലത്ത് ഇതിനകം പന്ത്രണ്ട് ജില്ലകളിൽ വിജയകരമായി നടത്താനായത് സർക്കാരിന്റെയും വകുപ്പ് മന്ത്രിയുടെയും നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്